ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ക്ലാസ് ടെൻ ടേം ടു ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ഈ രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ മാക്സിമം മാർക്ക്സ് സ്കോർ ചെയ്യാമെന്നാണ്. രണ്ട് ദിവസത്തിൽ പഠിക്കുന്നതും നമ്മൾ ഒരാഴ്ച വിട്ട് പഠിക്കുന്നതും നല്ല വ്യത്യാസം ഉണ്ടാവണം. നിങ്ങളിപ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്ത ആളാണെങ്കിലും നിങ്ങൾ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് സാർ മറ്റേ മാത്സിന് ഇതിനൊക്കെ ആയിരുന്നു കൂടുതൽ സമയം കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിലും ഏത് ടൈപ്പ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണിത്. നമ്മൾ ഈ പേപ്പർ നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെന്നല്ല നോക്കുന്നത്, ആ അറ്റംപ്റ്റിംഗ് ടൈം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി അല്ല വീഡിയോ. ഈ രണ്ട് ദിവസം ഏറ്റവും മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള കാണാൻ വേണ്ടത്, ഓക്കെ. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര മാർക്സാണ് നിങ്ങളുടെ റീഡിംഗ് റൈറ്റിംഗ് ഇതിൽ നിന്ന് വരുന്നത് നോക്കാം. നിങ്ങൾ ആദ്യം വരുന്നത് അൺസീൻ പാസേജ് അല്ലെ 10 മാർക്സ് ഉള്ള റീഡിംഗ് ആണ് വരും, ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ഇവിടെ മാറ്റർ ചെയ്യുന്നത് നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ റീഡിംഗ് സ്കിൽ അല്ലെങ്കിൽ എബിലിറ്റിയാണ് മനസ്സിലാക്കാനുള്ളത്. അതിലിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ അങ്ങ് കൂടുകയൊന്നുമില്ല, കൂടില്ല. നിങ്ങൾക്ക് എന്താണ് ഇവിടെ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താകും, നിങ്ങൾക്ക് വന്നിരിക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്താ, ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പാസേജ് വായിക്കുക. ഇനി ഇതുപോലെ പ്രീവിയസ് ഇയറിൽ 2-3 വർഷത്തെ പാസേജ് വായിക്കുക. അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കുക. ട്രൈ ഇറ്റ്, അറ്റംപ്റ്റ് ഇറ്റ്. എന്നിട്ട് അതോടെ തീർന്നിട്ടില്ല, അതോടെ സാർ ആ ഞാൻ റെഡിയാണ്, റെഡിയായില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ അതിൻ്റെ ആൻസർ പേപ്പർ, നിങ്ങളിപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇവർ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സായിട്ട് നിങ്ങളുടെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 പേപ്പർ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റീഡിംഗ് സെക്ഷൻ കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് മൊത്തം അങ്ങ് മാറ്റി മറിക്കാൻ പറ്റൂല. ഇറ്റ് ടേക്സ് ടൈം, കുറേ റീഡിംഗ്, വലിയ ഇതൊക്കെ വേണം. അതൊന്നുമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് മാർക്സാണ് വേണ്ടത്. ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റിക്ക് ലൈഫിൽ ഇമ്പ്രൂവ് വേണം, പക്ഷേ ഇപ്പം നമുക്ക് മറ്റന്നാളത്തെ എക്സാമിന് മാർക്കാണ് വേണ്ടത്. അപ്പോൾ റീഡിംഗ് സെക്ഷനിൽ ഈ 10 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ സമയം കളയുന്നതിന് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡെഫിനറ്റ്ലി അറ്റംപ്റ്റ് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് അവരെ ആ സൊല്യൂഷൻ്റെ അടുത്തേക്ക് എന്നാണോ നിങ്ങൾ എത്തുന്നത്, എപ്പോഴാണ് എത്തുന്നത്, അപ്പം നിർത്തിക്കോ. കുറേ സമയം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ പാസേജ് ആയിരിക്കും. പണ്ട് കാലത്ത് അലൻ സാർക്ക് എഴുതിയ സമയത്ത് എന്താണ്, നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഇവിടെ വാട്ട് ഇസ് ദ റൈറ്റർ മീൻ ബൈ ബ്ലാ 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 ബ്ലാ, അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാ ഓ ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങളെ കുറച്ച് പണി വരുന്നുണ്ട്, ഓക്കെ. അപ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പോൾ സിനോണിംസ് ചോദിക്കാം, ചിലപ്പോൾ അത് ചോദിക്കാം. അൺസീൻ പാസേജ് ആയിരിക്കും, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക 5-6 എണ്ണം, ഓക്കെ. അപ്പോൾ റീഡിംഗ് പാസേജിൽ നമുക്ക് എന്താണ് 10 മാർക്ക് അങ്ങനെ ഉറപ്പിക്കാം. ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് വരുന്നതാണ് റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ സെക്ഷൻ. ഇവിടെയൊക്കെയാണ് നമ്മൾ മാത്സ് പഠിക്കുന്ന പോലെ, മാത്സ് പഠിക്കുന്ന പോലെ റൈറ്റിങ്ങിനും ഗ്രാമറിനും പ്രത്യേക പ്രത്യേക റൂൾസ് ഉണ്ട് അല്ലേ. ഒരു ഫോർമൽ ലെറ്റർ എഴുതാണ് നിങ്ങൾക്കറിയാം എന്താണ്, ആദ്യം തന്നെ നിങ്ങൾ വിശേഷമാണ് എഴുതി വെക്കുക, അല്ല. ഫ്രം, ഡേറ്റ്, ടു, സബ്ജക്ട്, സല്യൂട്ടേഷൻ, ഫസ്റ്റ് പാരഗ്രാഫ്, നമുക്ക് 3 പാരഗ്രാഫ് ഉണ്ട്, അതിൽ പ്രത്യേക രീതിയിൽ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊക്കെ ഈ ചാനലിൽ ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഫുൾ കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോക്കിയാൽ റൈറ്റിങ്ങും ഗ്രാമറിലും പ്രത്യേക പ്രത്യേക റൂൾസ് ഉള്ളത് അൺസർട്ടനിറ്റി ഇല്ല. റൈറ്റിംഗ് മറ്റേതിൽ റീഡിംഗ് എന്താണ്, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോയിന്റ് അവർക്ക് കിട്ടിയെന്ന് വരില്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ. ഇവിടെ നോക്കിയാൽ ഇതിനുവേണ്ടി റൈറ്റിങ്ങും ഗ്രാമറും നിങ്ങൾ ഫോർമാറ്റ്, ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ആദ്യം പഠിക്കേണ്ട എന്താണ് ഫോർമാറ്റ്സ്. നിങ്ങൾക്ക് ഉള്ള റൈറ്റിംഗ് സെക്ഷൻ്റെ എല്ലാത്തിനും ഫോർമാറ്റ്സ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ആ ഫോർമാറ്റ് ബൈ ഹാർട്ട് ചെയ്യുക. അതിപ്പോൾ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് ചോദിക്കുകയാണ്, ഇപ്പോൾ അലൻ സാർ എഴുതിയിട്ട് കുറേ വർഷങ്ങൾ, എന്നിട്ട് എനിക്ക് ഫോർമൽ ലെറ്റർ ആയി. കാരണം എന്താ, അത്ര അടിപൊളിയായി പഠിക്കണം. നിങ്ങൾക്ക് 10th അല്ല, 11th വേണം, 12th വേണം, എപ്പോഴും ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. ഫ്രം ഡേ ടു സബ്ജക്ട് എന്ന് പറയണം, ഒന്നും ഇങ്ങനെ ജപം പറയുന്ന പോലെ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പറയണം, അത്ര അടിപൊളിയായിരിക്കണം. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് വേണം, ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫോർമൽ ലെറ്റർ അവിടെ പോയിട്ടിരുന്നിട്ട് എക്സാമിൻ്റെ സമയത്ത് ഇരുന്നിട്ടല്ല ഫുൾ കമ്പോസ് ചെയ്യുന്നത്, നമ്മുടെ തലയിൽ കുറച്ച് ലൈൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയും, നമ്മളെന്താ എഡിറ്ററിന് ലെറ്റർ എഴുതാണെങ്കിൽ എന്താ, ദിസ് വിൽ ഗെറ്റ് പബ്ലിഷ് ഇൻ യുവർ എസ്റ്റീം പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. ദിസ് വിൽ റേസ് ദ അതോറിറ്റീസ് കൺസേൺഡ് അതോറിറ്റീസ് എന്താണ് അവെയർനെസ് ഓർ വിൽ സോൾവ് ദ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ലൈൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും അടുത്തുള്ള വീട്ടിൽ എന്തെങ്കിലും വെള്ളം പൊട്ടി, ഇപ്പുറത്തുകാർക്ക് പ്രശ്നമാണ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സില്ലി സില്ലി മാറ്റേഴ്സാണ് എപ്പോഴും പ്രശ്നം. നമ്മളൊരു എഡിറ്ററിന് എഴുതുമ്പോൾ എപ്പോഴും ഇഷ്യൂസ് റേസ് ചെയ്തിട്ടാണ്. നമ്മൾ എന്തിനാണ് എഡിറ്ററിന് എഴുതുന്നത്, അയാൾക്ക് വിശേഷം ചോദിക്കണം, അല്ല. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെർ ദർ ഇസ് നോ സൊല്യൂഷൻ, നമ്മൾ പൊളിറ്റിക്സോ അല്ല പൊളിറ്റീഷ്യൻസോ ആരും ഒന്നും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല, ലീഡേഴ്സ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെന്താണ് അതോറിറ്റീസ്, നമ്മളെന്താണ് അവരുടെ, ഇപ്പം മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി, അവരുടെ അവയർനെസ്സിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എഡിറ്ററിന് എഴുതും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ആ പ്രശ്നം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു പണിയില്ല. പക്ഷേ ആ ഇൻട്രഡക്ഷൻ പാരഗ്രാഫ് നമ്മൾ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്, അത് നല്ല ബ്യൂട്ടിഫുൾ ലൈൻസ്, അതുപോലെ ലാസ്റ്റ് എൻഡിങ് കൺക്ലൂഷൻ ലൈൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കണം. അതൊക്കെ ഞാൻ എന്താ ലെറ്റർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ബൈ ഹാർട്ട് ചെയ്യണം, എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ലൈൻസ് ആയിരിക്കും. അപ്പോൾ ഫോർമാറ്റ് വേണം, ഇമ്പോർട്ടൻറ്റ് ലൈൻസ് വേണം, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ടൈം വളരെ കുറച്ച് എടുത്തിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ആദ്യം അറിയാണ്ട് എഴുതിപ്പോൾ ഫ്രം എന്ന് എഴുതിപ്പോൾ, ഫ്രം എന്നൊന്നും വേണ്ട,
ടു അഡ്രസ്സ് വേണോ? ടു എന്ന് എഴുതാൻ പാടില്ല, പക്ഷേ ടു അഡ്രസ്സ് വേണം. ഡേറ്റ് എഴുതുമ്പോൾ ഏത് ഫോർമാറ്റ് എഴുതും, സബ്ജക്ട് ലൈൻ എങ്ങനെയാണ് എഴുതുക, ഏറ്റവും ചെറിയ രീതിയിൽ എഴുതുക, പ്രാക്ടീസ് വേണം, കാണണം നല്ല 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 ക്വസ്റ്റ്യൻസിലെ ആൻസേഴ്സൊക്കെ. ഓക്കെ, അപ്പോൾ ഫോർമാറ്റും ഗ്രാമറും ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും റൈറ്റിംഗ് സെക്ഷനിൽ. അപ്പോൾ അത് നമുക്ക് കട്ടയ്ക്ക് പിടിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ സമയം കുറച്ച് ഏറ്റവും കൂടുതൽ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഗ്രാമർ വരുമ്പോൾ നിങ്ങൾ പറയും, സർ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഞാൻ 5-ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുക, ആ മൊത്തം ഗ്രാമർ ഞാൻ പഠിച്ചു വെക്കണം. വേണ്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ വളരെ കുറച്ച് ടൈപ്പേ ഉള്ളൂ. നിങ്ങൾ ആ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നിങ്ങൾ ഗ്രാമർ തുടങ്ങി ഫുൾ ഡേ ഗ്രാമർ സ്പെൻഡ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ആ തിയറി എന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുക. ഈ വീഡിയോ, ഈ ചാനൽ നമ്മൾ മാക്സിമം ഗ്രാമറിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇനി നിങ്ങൾ എന്താണ് ലൈഫിലെ മൊത്തം ഇംഗ്ലീഷ് ഗ്രാമർ ഞാൻ അടിപൊളി ആക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ടൈം വേസ്റ്റാണ്. അത് നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് CBSE എക്സാം കഴിഞ്ഞ് നിങ്ങൾ സമാധാനത്തോടെ ചെയ്തോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മറ്റന്നാളത്തെ എക്സാമിന് എന്ത് ഗ്രാമർ ക്വസ്റ്റ്യൻ വന്നാലും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വൺ ഷോർട്ട് ക്ലാസ്സസ് ഒക്കെ ഞാൻ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും കണ്ടു പഠിക്കണം. ഓക്കെ, ഇനി റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ നമുക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കാം. ഇതൊക്കെ ഓരോ സിമ്പിൾ കാര്യങ്ങളാണ്, സിമ്പിൾ 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 സിമ്പിൾ. ഇനി വരുന്ന ലിറ്ററേച്ചർ സെക്ഷൻ, നിങ്ങൾക്കുള്ള ചാപ്റ്റേഴ്സിന്, ഓക്കെ, നിങ്ങൾക്കുള്ള ചാപ്റ്റേഴ്സിന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. ചില ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇവിടെ എന്താ ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ പൊതുവെ ഒരു വാല്യൂ അല്ലെങ്കിൽ മോറൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ചാപ്റ്റർ തരുന്നു, അതിനൊരു വാല്യൂ അല്ലെങ്കിൽ മോറൽ ബേസ്ഡ് എന്തെങ്കിലും കാര്യമുണ്ട്, ഒരു ഒരു എന്താണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കൊരു ചാപ്റ്ററിൻ്റെ സമ്മറി ആയിരുന്നെങ്കിൽ അറിയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ച് എന്താണ് നിങ്ങൾ കുറച്ച് ബ്ലാബറൊക്കെ ചെയ്ത് എന്തെങ്കിലും എഴുതി വെക്കാം, 4 മാർക്ക് കിട്ടിയെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്നാലും ചാപ്റ്റർ അറിയണം. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കാർ ചോദിക്കും, സർ ആ ചാപ്റ്റർ വായിക്കണം, ഈ ചാപ്റ്റർ വായിക്കും. യെസ് പോരാ, ആ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ വേണം. അതും ഞാൻ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും ഇന്നും നാളെയും മൊത്തമായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ആ ലൈവ് ഇന്ന് രാത്രിയിലെ 7:30 മൺഡേ ആണെങ്കിൽ നിങ്ങൾ കാണുന്നെങ്കിൽ 7:30 പോയിംസ് ഞാൻ മൊത്തം ലൈൻ ബൈ ലൈൻ ഡിസ്കഷൻ ഉണ്ടാവും, പ്ലസ് റൈറ്റിംഗ് സെക്ഷൻ ഓരോ കാര്യങ്ങളുണ്ടാവും. ആ ലൈവ് അറ്റൻഡ് ചെയ്യാൻ നാളെ ചാപ്റ്റേഴ്സിൻ്റെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ നോക്കിയാൽ ഈ ഇതാ 7 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2-2 മാർക്കിൻ്റെ എന്താണ് ഓരോന്നും ഓരോന്നിൻ്റെ ഉള്ളുന്ന വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓരോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും എവിടെ നിന്ന് വരുന്നതാണ്? ചാപ്റ്ററിൻ്റെ ഉള്ളുന്ന് വരുന്ന. അപ്പോൾ ഓരോ ചാപ്റ്ററും ചിലപ്പോൾ ഏതെങ്കിലും ലൈൻ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് ബേസ്ഡ് ആയിരിക്കും, ഇവൻറ്റ് ബേസ്ഡ് ആയിരിക്കും. ചാപ്റ്റേഴ്സ് എല്ലാം വായിച്ചിരിക്കണം, എല്ലാം മനസ്സിലാണ്, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ചാപ്റ്റേഴ്സ് വായിക്കുക, ഗ്രാമറിൽ മിനിമം ടൈം കൊടുത്ത് മാക്സിമം മാർക്സ് എടുക്കുക, റൈറ്റിംഗ് സെക്ഷൻ കറക്റ്റായിട്ട് ബൈഹാർട്ട് ചെയ്യുക ഈ വീഡിയോസ് കണ്ടിട്ട്, അതുപോലെ അത് റീഡിംഗ് സെക്ഷന് കുറച്ച് പ്രാക്ടീസും കൂടി ചെയ്താൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങൾക്ക് ഈ 40 മാർക്കിൽ മാക്സിമം കിട്ടും. നിങ്ങൾ 40 തന്നെ കിട്ടും, 38 നിങ്ങൾ ആ ടേം 2 ഇംഗ്ലീഷ് CBSE എക്സാമിന് 1 മാർക്കും പോവാതിരിക്കാം നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള എല്ലാ വീഡിയോസും ഈ ചാനലിൽ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് വരില്ല, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻസ് വരില്ല, കാരണം കുറേ വീഡിയോസ് ഇന്നും നാളെയായിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വേണം, എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന നമ്പറുണ്ട് എൻ്റെ പുറകിൽ കാണാം, എന്താ 6235888773 അല്ലേ, അല്ല 4 8 8 8 7 3 ആ നമ്പർ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗൂഗിൾ ഫോമിൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ, ആ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക നിങ്ങളുടെ നെയിം, പ്ലേസ് ആൻഡ് എന്താണ് ആ ഫോൺ നമ്പർ. നിങ്ങളുടെ ഫോൺ നമ്പർ ഫില്ല് ചെയ്യുമ്പോൾ എന്താണ് +91 എന്നൊന്നും ഇടരുത്, +91 വേണ്ട, ഒരു 91 ഒന്നും വേണ്ട, നമ്പർ 10 ഡിജിറ്റ് എൻട്രി ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫ്രീ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലിടും, അവിടെ നോട്ടിഫിക്കേഷൻ വരും. റൈറ്റിംഗ് ഓരോ നോട്ട്സിൻ്റെ അല്ലെ, ചാപ്റ്റർ സമ്മറി, ഓൾ ഇൻ വൺ, എന്തെങ്കിലും എന്ത് വരാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് അവിടെ വരും, ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അവിടെ വരിക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോമിൽ ഫ്രീ ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക, സോ ദാറ്റ് യു ഗെറ്റ് ദി നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ വരുന്നതായിരിക്കും, ഫുൾ പവറോടെ പഠിക്കുക. ഇനി നിങ്ങൾ കുറേ ആൾക്കാർ എന്താണ് +1 കാര്യം ചോദിച്ചിട്ടുണ്ട്, സർ 10th നമ്മൾ അടിപൊളിയായിട്ട് കഴിയുന്നു, പക്ഷേ +1 ബാച്ചിൻ്റെ അഡ്മിഷൻസ് തുടങ്ങിയോ, എക്സാമിനറുണ്ടോ CBSE സ്റ്റുഡൻസിന്? യെസ്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം അത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എക്സാമിനറിൻ്റെ നീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതിനാണ് ഇവിടെ താഴെ കാണുന്നുണ്ട്, ഇവിടെ 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 കാണുന്ന ഈ നീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് +1 വേണ്ടിയിട്ട് അഗ്നി ബാച്ച് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ +1 മാർക്സ് ഡോണ്ട് കൗണ്ട്, ബട്ട് ദെൻ +1 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ +2. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ആ ഫ്ലോ കിട്ടാൻ, നിങ്ങൾ വേറെ എൻട്രൻസ് എക്സാംസിന് എന്തിനു വേണമെങ്കിലും എന്താ +1 നല്ല മാർക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് +1 ഫുൾ മാർക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് അഗ്നി ബാച്ചിൻ്റെ +1 എല്ലാ കാര്യങ്ങളും ഫ്രം സ്റ്റാർട്ട് ടു സ്ക്രാച്ച് എല്ലാ കാര്യങ്ങളും വേണ്ടിയിട്ട്, അപ്പോൾ ഇവിടെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, ഫുൾ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേഗം പറഞ്ഞാൽ, നിങ്ങൾക്കിത് +1 +2 കൂടി വേണമെങ്കിൽ +2 ഉയരയിലും കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസ് അറിയണം ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസ് പറയാം. നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ ആൻഡ് ഇംഗ്ലീഷിൻ്റെ ഫുൾ സിലബസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, അത് ഫസ്റ്റ് കാര്യം. ഇന്ന് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഈവനിങ് ടൈമിൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്, നിങ്ങൾക്ക് ഫുൾ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഡെയിലി ഉണ്ടാവും. എല്ലാം കൂടി ടോട്ടൽ ഒരു സബ്ജക്റ്റിന് ഒരു മാസമല്ല ഒരു വർഷത്തേക്ക് മൊത്തം 6,000 rupees ആണ് വരുന്നത്. മൊത്തം 6,000 rupees ആണ് വരുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇനി പ്ലസ് വൺ പ്ലസ് ടു എല്ലാം കൂടി ഒരുമിച്ചാണ് ജോയിൻ ചെയ്യണമെങ്കിൽ എന്താ, പ്ലസ് വൺ അഗ്നി ആൻഡ് പ്ലസ് ടു ഉയരം കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യാം. 10,000 rupees ഫീസ് മൊത്തം, ഒരു സബ്ജക്റ്റ് അല്ല, ഒരു ചാപ്റ്റർ അല്ല, ഒരു മാസമല്ല, എല്ലാം കൂടി 2 വർഷത്തേക്ക് മൊത്തം 10,000 rupees ഉള്ളി. ഓക്കെ, ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിരുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.